മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ED ESIR അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സ്വകാര്യ കമ്പനിയായ CMR തമ്മിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തത്. സേവനമൊന്നും നൽകാതെ എക്സാലോജിക്ക് CMR നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് ED കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സാലോജിക്കും CMR കമ്പനിയും ഉൾപ്പെടും. SFIO അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. ഇത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. എക്സാലോജി കമ്പനി ബംഗളൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ED അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും വലിയ പ്രഹരമായിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിനെതിരെ പ്രതീക്ഷിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതല്ല അവസാനത്തേതുമാവില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് കേന്ദ്രം വില കൊടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ED കൂലിപ്പണിയെടുക്കുന്നുവെന്നാണ് പതിവ് പോലെ MV ഗോവിന്ദന്റെ തരംതാണ പ്രതികരണം. അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ ഇതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി ഇപ്പോഴായിരുന്നു പ്രതികരിച്ചത്. ED ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ്. മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട്. PV എന്ന ചുരുക്കപ്പേരിൽ പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാത്ത മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ പിന്നിലൊളിക്കുന്നത് ഭീരുത്വമാണ്. മടിയിൽ കനമില്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് മകൾക്കെതിരായ അന്വേഷണം ED ഏറ്റെടുത്തതിനെക്കുറിച്ചാണ്. മകൾ മാസപ്പടി കൈപ്പറ്റിയതിനെക്കുറിച്ച് അന്വേഷണം പിണറായിയിലേക്കും നീളുമെന്നത് വ്യക്തമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് PV എന്ന ചുരുക്കപ്പേരുള്ളയാൾ കോടികൾ കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിൽ പറയുന്ന PV താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് മുഖവിലക്കെടുത്തിട്ടില്ല. അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവെന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. പണം കൈപ്പറ്റിയ മറ്റു ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളും റിപ്പോർട്ടിലുണ്ട്. തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടിക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി. ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊട്ട് കഴിയുന്നുമില്ല. കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാകാം ഇതിന് കാരണം. വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായും ആരോപണമുയർന്നിട്ടുണ്ട്. ED അന്വേഷണം അതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത്. ED അന്വേഷിക്കുന്ന കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് പലതും ഭയപ്പെടാനുണ്ട്. പൊതുതെരഞ്ഞെടുപ്പിന്റെ ഒത്ത നടുവിൽ നിൽക്കുമ്പോൾ ED അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും.